അപ്പോൾ പലതവണ പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് മുമ്പ് സാധാരണ ചോദ്യ പേപ്പറുകൾ ഇങ്ങനെയുള്ള ഒറ്റ ടൈപ്പ് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളുണ്ടല്ലോ അങ്ങനെ ആകുമ്പോൾ വളരെ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ് തീർണവുമായി ബന്ധപ്പെട്ട വളരെ സ്ഥിരം ആയിട്ട് കണ്ടുവരുന്ന ചില പരീക്ഷകളൊക്കെ ചോദിക്കുന്ന ചില അളവുകളാണിത് നമ്മൾ വിസ്തീർണമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാനം അപ്പോൾ നമ്മൾ അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നീളവുമായി ബന്ധപ്പെട്ടുള്ള മറ്റളവുകൾ ആ പിന്നെ നമ്മൾ വ്യത്പന്ന അളവുകൾ ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലേക്കൊക്കെ നമ്മൾ പോകും ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയെടുത്ത് തുടങ്ങുകയാണ് ഇനി നീളത്തിൻ്റെ മറ്റ് ചില അളവുകളാണ് നീളത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുഴം അല്ലെ വാര അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു മുഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ മുട്ട് മുതൽ ഇവിടെ ഏറ്റവും മുകളറ്റം വരെ ഈ നടുവേരലിൻ്റെ ഏറ്റവും അറ്റം ഉണ്ടല്ലോ അവിടം വരെയുള്ള നീളമാണ് എന്താ ഒരു മുഴം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള പല അളവുകളുണ്ട് യെസ് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചിലതാണിത് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് സിക്സ് സീറോ നയൻ ത്രീ കിലോമീറ്റർ ആണ് ഒന്ന് പോയിന്റ് ആറ് പൂജ്യം ഒമ്പത് മൂന്ന് ഓക്കെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വൺ പോയിന്റ് സിക്സ് ഓക്കെ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണ് ഒരു മൈൽ അപ്പൊ കിലോമീറ്ററിനേക്കാളും വലിയ യൂണിറ്റ് ആണ് മൈൽ ഒരു മൈൽ സമം വൺ പോയിന്റ് സിക്സ് സീറോ നയൻ ത്രീ കിലോമീറ്റർ ആണ് നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാല് പോയിന്റ് സിക്സ് ടു വൺ മൈലാണ് പോയിൻറ്റ് സിക്സ് ടു വൺ മൈലാണെന്ന് ഒരു കിലോമീറ്റർ അപ്പോൾ അത് തിരിച്ചു മറിച്ചാണ് ഏതെങ്കിലും ഒന്ന് ഓർമ്മിച്ചിട്ട് മറ്റത് ചെയ്തു നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പരീക്ഷ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഏകദേശം സംഖ്യ എന്നെയായിട്ട് എന്നെ ഓർമ്മിക്കുക ഓക്കെ ഒരു മൈൽ എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് സിക്സ് സീറോ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ആണ് ഒരു മൈൽ അപ്പോൾ നേരെ തിരിച്ചുള്ളത് എന്തായിരിക്കും ഒന്നിനേക്കാളും ചെറിയ സംഖ്യ ആയിരിക്കുമല്ലോ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മൈലായിരിക്കും പോയിന്റ് സിക്സ് ടു വൺ സീറോ പോയിൻറ്റ് സിക്സ് ടു വൺ മൈലാണ് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധനം അറിയാം പിന്നെ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് അഞ്ചേ നാല് സെന്റിമീറ്റർ ആയിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇഞ്ച് എന്ന് പറഞ്ഞ തന്നെയാണ് രണ്ടര സെന്റിമീറ്റർ ആണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും രണ്ടേ പോയിന്റ് അഞ്ചേ നാല് സെന്റിമീറ്റർ ആണത് ഒരു ഇഞ്ച് എന്ന് പറയുന്നത് ദെൻ ഒരു അടി എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ചാണ് അടി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ചാണെന്ത് ഒരു അടി എന്ന് പറയുന്നത് ഒരു ഇഞ്ച് രണ്ടേ പോയിന്റ് അഞ്ചേ നാല് സെന്റിമീറ്റർ അല്ലേ അപ്പൊ പന്ത്രണ്ട് ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം അതായത് ഒരു അടി എന്ന് പറയുമ്പോ ഏകദേശം മുപ്പതേ പോയിന്റ് നാല് എട്ട് അല്ലെ അതായത് ഏകദേശം മുപ്പതിൽ കൂടുതൽ വരും മുപ്പത് സെന്റിമീറ്ററിൽ കൂടുതൽ വരും എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഒരടി പന്ത്രണ്ട് ഇഞ്ച് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഒരു ഇഞ്ച് രണ്ടേ പോയിന്റ് അഞ്ചേ നാല് സെന്റിമീറ്റർ ആണ് ദെൻ ഒരു അടി എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് ദെൻ ഒരു വാര ഒരു വാര എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ഒരു വാര സോപ്പ് എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് അല്ലെ മൂന്ന് അടിയാണ് ഒരു വാര എന്ന് പറയുന്നത് മൂന്നടിയാണെന്ന് ഒരു വാർ ദെൻ ഒരു ഫാത്തം അത് ഇമ്പോർട്ടൻ്റ് ആണേ അപ്പോൾ പലതവണ പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് മുമ്പ് സാധാരണ ചോദ്യ പേപ്പറുകൾ ഇങ്ങനെയുള്ള ഒറ്റ ടൈപ്പ് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളുണ്ടല്ലോ അങ്ങനെ ആവുമ്പോൾ വളരെ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ് ഫാത്തം ഫാത്തോമീറ്റർ സമുദ്രത്തിൻ്റെ ആയമളക്കാൻ ഉപയോഗിക്കുന്ന ആഴം എന്ന് പറഞ്ഞാൽ ദൂരം തന്നെയല്ലേ യെസ് അത് ഫാത്തോമീറ്റർ ഉപകരണം അപ്പോൾ ഫാത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൂരത്തിൻ്റെ ആണ് അല്ലെങ്കിൽ നീളത്തിൻ്റെ ആണ് ഒരു ഫാത്തം എന്ന് പറഞ്ഞാൽ ആറ് അടിയാണ് ഓക്കെ അത് ഓർത്ത് വെക്കുക ഒരു ഫാത്തം ആറ് അടിയാണേ ദെൻ ഒരു ചെയിൻ ഒരു ചെയിൻ വൺ ചെയിൻ അല്ലെങ്കിൽ വൺ ചങ്ങല അല്ലെ ഒരു ചെയിൻ എന്ന് പറയുന്നത്രയാണ് അറുപത്തി ആറ് അടിയാണ് ഒരു ഫർലോങ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അറുപത് അടിയാണ് ഇതൊന്നും പിന്നെ അങ്ങനെ ചോദിച്ചിട്ടില്ല പിന്നെ പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്ക് ഫുള്ളും കവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അല്ലാതെ പിന്നെ അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടുപോരുത് കൂട്ടത്തിൽ ശരിയല്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോകും അതുകൊണ്ട് ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ള തന്നെയാണ് അപ്പോൾ ഒരു ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി ആറ് അടിയാണ് ഒരു ഫർലോങ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അറുപത് അടിയാണ് ഒരു ഫർലോങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും മറ്റ് പ്രധാനപ്പെട്ട അളവുകൾ നീളം അല്ലെങ്കിൽ ദൂരവുമായി ബന്ധപ്പെട്ടത് ഓക്കെ നീളം ഇൻറ്റു നീളം അതാണല്ലോ വിസ്തീർണം എന്ന് പറയുന്നത് അല്ലേ നീളം മീറ്റർ അപ്പം വിസ്തീർണതായിരിക്കുമോ മീറ്റർ ഇൻറ്റു മീറ്റർ അതായത് മീറ്റർ സ്ക്വയർ എം സ്ക്വയർ ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും ചതുരശ്ര മീറ്റർ ആണ് എം സ്ക്വയർ അഥവാ മീറ്റർ സ്ക്വയർ ആണ് ചതുരശ്ര മീറ്റർ എന്ന് പറയും ചതുരശ്ര മീറ്റർ ആണ് വിസ്തീർണത്തിന്റെ ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ വിസ്തീർണവുമായി ബന്ധപ്പെട്ട വളരെ സ്ഥിരം ആയിട്ട് കണ്ടുവരുന്ന ചില പരീക്ഷകളൊക്കെ ചോദിക്കുന്ന ചില അളവുകളാണിത് നമ്മൾ വിസ്തീർണമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തിന്റെ ഒക്കെ അളവ് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ചില അളവുകളാണ് അളവുകളും യൂണിറ്റുകളും ഓക്കെ എന്തൊക്കെയാണ് ആ യൂണിറ്റുകൾ ആർ അല്ലെ നിങ്ങളുടെ നികുതി ഷീട്ടിലൊക്കെ കാണുന്ന നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഇത്ര ആർ എന്നൊക്കെ പറഞ്ഞായിരിക്കും ഒരു ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ് എം സ്ക്വയർ ആണ് നൂറ് ചതുരശ്ര മീറ്റർ ആണ് നൂറ് ചമി നൂറ് ചതുരശ്ര മീറ്റർ ഓക്കെ നൂറ് എം സ്ക്വയർ നൂറ് എം സ്ക്വയർ ആണെന്ത് വൺ ആർ എന്ന് പറയുന്നത് നൂറ് എം സ്ക്വയർ അതായത് പത്ത് മീറ്റർ നീളം പത്ത് മീറ്റർ വീതി അല്ലേ പത്ത് ഇൻറ്റു പത്ത് നൂറ് എം സ്ക്വയർ ഇതാണ് പത്ത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുള്ള ആ ഒരു ഏരിയ അതാണ് ഒരു ആർ ഏരിയ എന്ന് പറയുന്നത് എം സ്ക്വയർ ആണ് മീറ്റർ സ്ക്വയർ ഇനി ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ആർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ നൂറ് ചതുരശ്ര മീറ്റർ ആണ് ഒരു ആർ നൂറ് ആറാണ് ഒരു ഹെക്ടർ ഓർമ്മിക്കണേ ഇതൊക്കെ സ്ഥലത്തിന്റെ അളവുകൾ പറയുന്നതാണ് ആറും ഹെക്ടറും സെന്റും ഒക്കെ ഓക്കെ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ നൂറ് ആറാണ് എന്ത് ഒരു ഹെക്ടർ ദിവസം ഒരു സെന്റ് സ്ഥലം എന്ന് പറഞ്ഞ എന്താണ് നാൽപത് പോയിന്റ് നാല് ഏഴ് എം സ്ക്വയർ ആണ് ഒരു ആറ് എന്ന് പറഞ്ഞാൽ നൂറ് മീസ് എം സ്ക്വയർ ആണ് പറഞ്ഞില്ലേ അതേപോലെ ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നാൽപ്പത് പോയിന്റ് നാല് ഏഴ് ഓക്കെ നാല്പതര എം സ്ക്വയർ ആണ് ഏകദേശം നാൽപ്പതര എം സ്ക്വയർ ആണ് എന്ത് ഒരു സെന്റ് എന്ന് പറയാം നാൽപ്പത് പോയിന്റ് ആ സംഖ്യ എന്ന് ഓർമ്മിച്ച ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ നൂറ് എം സ്ക്വയർ അല്ല നൂറ് എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു ആറാണ് ഓക്കെ യെസ് ഒരു സെൻറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് എം സ്ക്വയർ ആണ് നാൽപ്പത് പോയിൻറ്റ് നാല് ഏഴ് അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെ സെൻ്റ് ആണ് നമ്മൾ ഏറ്റവും വ്യാപകമായിട്ട് സ്ഥലത്തെയൊക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുക അല്ലെ സ്ഥലത്തിൻ്റെ വിസ്തീർണം പറയാൻ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റുമാണ് ദെൻ ഏക്കർ ഇതിൻ്റെ വലിയ യൂണിറ്റ് ആണ് നൂറ് സെൻ്റ് ആണെന്ത് ഒരു ഏക്കർ ഓക്കെ നൂറ് ആറിന് നമ്മൾ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞല്ലേ ഹെക്ട് ആർ നൂറ് ആറാണ് ഒരു ഹെക്ടർ ഓക്കെ അതേപോലെ നൂറ് സെന്റ് ആണ് എന്ത് ഒരു ഏക്കർ സ്ഥലം ഒരു ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ എത്ര സെന്റ് സ്ഥലം ഉണ്ട് എന്നാണ് നൂറ് സെന്റ് സ്ഥലം ഉണ്ട് എന്നുള്ളതാണ് ഒരു ഏക്കർ സ്ഥലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി ഈ ആറും സെന്റും തമ്മിലുള്ള ബന്ധാണി കൊടുത്തത് ഒരു ആറ് സമം എത്ര സെന്റ് വരും ഏകദേശം രണ്ടേ പോയിന്റ് നാല് ഏഴ് സെന്റ് വരും നിങ്ങളുടെ നികുതി ഷീട്ടില് വില്ലേജ് നദി എഴുതി ആറ് കണക്കിനാണ് അല്ലെ അവർ സെന്റ് അല്ല എഴുതുക അവർ ആറ് എഴുതുക ഒരു ആറ് അല്ലെങ്കിൽ രണ്ട് ആറ് അല്ലെങ്കിൽ മൂന്ന് ആറ് അല്ലെങ്കിൽ പത്ത് ആറ് ഒക്കെയാണ് എഴുതുക നിങ്ങളൊക്കെ ഫ്യൂഡർ പ്രഭുക്കന്മാരാണ് അതുകൊണ്ട് ഇഷ്ടം പോലെ രണ്ട് ഏക്കർ കണക്കിനൊക്കെ ആയിരിക്കും അല്ലേ യെസ് അപ്പോൾ ഒരു ആറ് എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് നാല് ഏഴ് സെന്റ് ആണ് ദെൻ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ എത്ര വരും രണ്ടേ പോയിന്റ് നാല് ഏഴ് ഏക്കറാണ് ഓക്കെ ഇവിടെ നമ്മൾ ഒരു ഹെക്ടർ നൂറ് ആറ് എന്ന് പഠിച്ചില്ലേ ഓക്കേ ഒരു ആറ് എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് നാല് ഏഴ് സെൻ്റ് അല്ലേ ഒരു ആറ് എന്ന് പറഞ്ഞാൽ അപ്പം നൂറ് ആറ് എന്ന് പറയുമ്പോൾ നൂറ് എൻ്റ് രണ്ടേ പോയിന്റ് നാല് ഏഴ് വരും യെസ് അപ്പോൾ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് നാല് ഏഴ് ഏക്കറാണ് ഓക്കെ യെസ് അപ്പം ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ നൂറ് സെന്റ് അല്ലേ യെസ് അപ്പം ഒന്നുകിൽ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് നാല് ഏഴ് ഏക്കറാണെന്ന് പറയാം ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ നൂറ് സെന്റ് ആണ് ഓക്കെ അപ്പം സെന്റ് പറയുമ്പോൾ ഇതിനെ നൂറ് കൊണ്ട് ഊണിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരും യെസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തിന്റെ വിസ്തീർണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക ഒന്നുകൂടെ ഒന്ന് നോട്ട്സിൽ എഴുതി വെക്കുക എന്നിട്ട് ഒന്നുകൂടെ ഉറപ്പിച്ചെടുക്കുക ഇതൊക്കെ ആ രീതിയിൽ ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഒരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്ക് ഇത് ഇതാണ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം അല്ലേ ഓക്കെ പണ്ടേ നമ്മൾ കണക്കും കൂട്ടിയും പറഞ്ഞുവൊക്ക പരിചയപ്പെട്ടിട്ട് മനസ്സിൽ ഉറച്ചു പോകേണ്ട അളവുകളാണ് ഓക്കെ യെസ് എനി മീറ്റർ ഇൻഡു മീറ്റർ നമ്മൾ പറഞ്ഞു ഏരിയം അഥവാ എന്താണ് നിങ്ങൾ എൽ ബി എച്ച് മാസി ലെങ്ത്തിന്റെ ഹൈറ്റ് അല്ലേ അപ്പം ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളം തന്നെ മീറ്റർ ബ്രെത്ത് എന്ന് പറഞ്ഞാലും നീളം തന്നെയല്ലേ യഥാർത്ഥത്തിൽ മീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞാലും അത് നീളം തന്നെയല്ലേ മീറ്റർ അപ്പം മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ മീറ്റർ ക്യൂബ് അഥവാ ഘനമീറ്റർ മീറ്റർ ക്യൂബ് അഥവാ ഘനമീറ്റർ ആണ് എന്ത് വ്യാപ്തത്തിന്റെ വോള്യത്തിന്റെ എസ് ഐ യൂണിറ്റ് ഘനമീറ്റർ അഥവാ മീറ്റർ ക്യൂബ് ആണ് ഓക്കെ അവിടെ വോള്യവുമായി ബന്ധപ്പെട്ടുള്ള ചില അളവുകളാണ് ഇത് ഒരു ലിറ്റർ ലിറ്റർ അല്ലെ നമ്മൾ വ്യാപ്തമൊക്കെ പറയുമ്പോൾ ദ്രാവകങ്ങളുടെയൊക്കെ വ്യാപ്തം പറയുമ്പോൾ ലിറ്ററിലാണ് പറയാം ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലി ലിറ്റർ ആണ് ആയിരം മില്ലി ലിറ്റർ ആണെന്ത് ഒരു ലിറ്റർ എന്ന് പറയുന്നത് ഓക്കെ ആയിരം മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത് പത്ത് സെന്റിമീറ്റർ നീളവും പത്ത് സെന്റിമീറ്റർ വീതിയും പത്ത് സെന്റിമീറ്റർ ഉയരവുമുള്ള അല്ലെ അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യാപ്തം അതാണെന്ത് ഒരു ലിറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരം സെന്റിമീറ്റർ ക്യൂബ് ആയിരം സെന്റിമീറ്റർ ക്യൂബാണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത് ഓക്കെ ആയിരം സെന്റിമീറ്റർ ക്യൂബാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നറിഞ്ഞിരിക്കണേ വൺ ഗാലൺ ഒരു ഗാലൺ അല്ലേ വലിയ വീപ്പകളിലൊക്കെ പറയുമ്പോൾ അതിന് ഗാലനിലാണ് നമ്മൾ അളവ് പറയുക വൺ ഗ്യാലൻ എന്ന് പറയുമ്പോൾ നാല് പോയിന്റ് അഞ്ച് നാല് ആറ് ലിറ്റർ ആണ് ഫോർ പോയിന്റ് ഫൈവ് റൗണ്ട് ചെയ്യാം ഫോർ പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് ഓർമ്മിക്കുക വൺ ഗ്യാലൻ ഫോർ പോയിന്റ് ലിറ്റർ ആണ് വൺ ഗാലൻ എന്ന് പറയുന്നത് അതൊക്കെ വ്യാപ്തത്തിന്റെ അളവുകളാണ് ദെൻ എണ്ണവുമായി ബന്ധപ്പെട്ട ചില യൂണിറ്റുകൾ അല്ലെങ്കിൽ അളവുകൾ പരീക്ഷ ചോദിക്കാറുണ്ട് അതിൽ വരുന്നതാണ് ഈ സാധനങ്ങൾ അതൊക്കെ പരീക്ഷയിൽ പലതവണ വന്നിട്ടുള്ള സാധനങ്ങൾ കൂട്ടിച്ചേർത്തും അതിൻ്റെ കൂടെ മറ്റു ഫാക്സുകൾ കൂട്ടിച്ചേർത്താണ് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നത് ഒരു ജോഡി എല്ലാവർക്കും അറിയാം രണ്ടെണ്ണാണ് ഒരു ഡസൺ എല്ലാവർക്കും അറിയാം പന്ത്രണ്ട് അല്ലെ ഒരു ഡസൺ എന്ന് പറയുമ്പോൾ എത്രയാണ് പന്ത്രണ്ടാണ് ഒരു സ്കോർ ഒരു സ്കോർ എന്ന് പറയുമ്പോൾ എത്രയാണ് ഇരുപതാണ് വൺ സ്കോർ സ്കോർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപതെണ്ണത്തിനാണ് ഒരു സ്കോർ എന്ന് പറയുക ദെൻ ഒരു ക്വയർ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലെണ്ണമാണ് വൺ ക്വയർ ഓക്കെ ഒരു ക്വയർ എന്ന് പറയുന്നത് എത്ര എണ്ണമാണ് ഇരുപത്തിനാലെണ്ണമാണെന്ത് ഒരു ക്വയർ എന്ന് പറയുന്നത് ദെൻ ഒരു ഗ്രോസ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഒരു ഗ്രോസ് വൺ ഗ്രോസ് നൂറ്റി നാൽപ്പത്തി അതായത് പന്ത്രണ്ട് ഡസൻ ഒരു ഡസൻ പന്ത്രണ്ട് എണ്ണം ഒരു ഡസൻ പന്ത്രണ്ട് എണ്ണം അതേപോലെ പന്ത്രണ്ട് ഡസൺ എന്ന് പറയുമ്പോൾ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ നൂറ്റി നാൽപ്പത്തിനാല് ഒരു ഗ്രോസ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിനാല് എണ്ണമാണെന്ത് ഒരു ഗ്രോസ് എന്ന് പറയുന്നത് ഒരു റീം എന്ന് പറയുന്നത് വൺ റീം പേപ്പറിന്റെ കാര്യം പറയാറില്ലേ ഒരു റീം യെസ് എത്രയാണ് അഞ്ഞൂറ് എണ്ണമാണ് ഒരു റീം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും സംഖ്യകള് എണ്ണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ചില യൂണിറ്റുകളാണ് ഒരു ജോഡി രണ്ടെണ്ണം ഒരു ഡസൻ പന്ത്രണ്ടെണ്ണം ഒരു സ്കോർ ഇരുപതെണ്ണം ഒരുപത്തിനാലെണ്ണം ഒരു ഗ്രോസ് എന്താണ് ഒരു റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറെണ്ണമാണ് ഓക്കെ ഇനി അപ്പൊ നീളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ദെൻ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ വരുന്ന അടുത്തത് എന്താണ് പിണ്ടം മാസ് അഥവാ പിണ്ടത്തിന്റെ കിലോഗ്രാം ആണ് എന്താണ് മാസ അഥവാ പിണ്ടത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് കിലോഗ്രാം അതിന്റെ ചെറിയ യൂണിറ്റുകളായിട്ട് ഗ്രാം ഗ്രാമിഗ്രാം മുതലായിട്ടുള്ള യൂണിറ്റുകൾ ഉണ്ട് ഓക്കെ എസ് ഐ യൂണിറ്റ് എന്താണ് കിലോഗ്രാം ആണ് ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ആയിരം ഗ്രാം ആണ് ഒക്കെ നമുക്ക് ത്രീ അല്ലേ ടെൻറേസു ത്രീ ഗ്രാമാണെന്ത് യെസ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ടെൻ റൈസു ത്രീ ഗ്രാം ആണ് ആയിരം ഗ്രാം ആണ് ഒരു കിലോഗ്രാം ഇനി ഈ രണ്ടെണ്ണം അറിഞ്ഞിരിക്കും ഒരു കിൻഡലും ടെണ്ണും ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ നൂറ് കിലോയും ഒരു ടെണ്ണ് എന്ന് പറഞ്ഞാൽ ആയിരം കിലോയാണ് ഒരു കിൻഡൽ നൂറ് കിലോ ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ നൂറ് കിലോ ഒരു ടെണ്ണ് എന്ന് പറയുമ്പോൾ ആയിരം കിലോ ആണ് കിൻഡൽ നൂറ് കിലോ ടെണ്ണ് ആയിരം കിലോ ഓർമ്മിക്കാൻ പറ്റൂലെ ിൻഡൽ കണക്ക് ഇടിയുടെ ശക്തിയൊക്കെ നമ്മൾ പറയില്ല വെറുതെ ഇടിക്കുന്ന സമയത്തൊക്കെ ആവുക ഓക്കെ അതിനേക്കാളും വലുതാണ് ടൺ കണക്ക് കേട്ടോ ഓക്കെ അത് രണ്ടും ഓർമ്മിച്ച് വെക്കണേ കിൻഡൽ നൂറ് കിലോ ടൺ എത്രയാണ് ആയിരം കിലോ ആണ് ഔൺസ് അല്ലെ മാസ് പിണ്ടമക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് ഔൺസ് ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് ഗ്രാം ആണ് വൺ ഔൺസ് എന്ന് പറയുന്നത് ട്വന്റി എയ്റ്റ് പോയിന്റ് ത്രീ ഗ്രാം ആണ് ഒരു ഔൺസ് എന്ന് പറയുന്നത് ഒരു ഔൺസ് 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 വൺ വൺ എന്ന് പറഞ്ഞാൽ ഗ്രാം ട്രോയ് ചില പ്ലാ സ്വർണം വെള്ളി പ്ലാറ്റിനം പോലെയുള്ള കുലീന ലോഹങ്ങളുടെ ഒക്കെ മാസക്കാൻ ഉപയോഗിക്കുന്നതാണെന്ന് ട്രോയ് ഔൺസ് എന്ന് പറയുന്നത് ട്രോയ് ഔൺസ് എന്ന് പറയുന്നത് തേർട്ടി വൺ പോയിന്റ് ാണ് തേർട്ടി വൺ പോയിന്റ് ഗ്രാം ആണ് ട്രോയ് എന്തിന്റെ യൂണിറ്റ് ആണ് മാസ് അഥവാ പിണ്ടത്തിന്റെ യൂണിറ്റ് ആണ് മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഗ്രാമാണെന്ത് ഒരു ട്രോയ് ഔൺസ് ദെൻ പൗണ്ട് ബ്രിട്ടീഷ് യൂണിറ്റ് നമ്മൾ എഫ് പി എസ് അല്ലായിരുന്നോ അവിടെ മാസിന്റെ യൂണിറ്റ് പൗണ്ട് അല്ലേ അപ്പൊ മാസിന്റെ യൂണിറ്റ് ആണെന്താ പൗണ്ട് അപ്പൊ ഇതൊക്കെ എന്തിന്റെ യൂണിറ്റുകളാ മാസിന്റെ യൂണിറ്റുകളാണ് ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ നാനൂറ്റി അമ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാമാണ് ൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് എന്ത് ഒരു പൗണ്ട് എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ മാസ് അഥവാ പിണ്ടത്തിന്റെ യൂണിറ്റുകളാണ് അതിൽ പ്രധാനപ്പെട്ടത് ഒരു കിൻഡൽ നൂറ് കിലോ ഒരു ടൺ എത്രയാണ് ആയിരം കിലോ പിന്നെ ഔൺസ് ട്രോയ് ഔൺസ് പൗണ്ട് ഇതൊക്കെ മാസിന്റെ യൂണിറ്റുകളാണെന്ന് ഓർമ്മിക്കുക ഇതിൽ ട്രോയ് ഔൺസൊക്കെ പരീക്ഷ ചോദിച്ചിട്ടു മുമ്പ് ഒരു ട്രോയ് ഔൺസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്ന് പോയിന്റ് മുപ്പത്തി ഒന്നേ പോയിന്റ് ഒന്ന് ഗ്രാമാണ് അപ്പം നീളം മീറ്റർ മാസ് കിലോഗ്രാം ഇനി സമയത്തിൻ്റെ യൂണിറ്റ് എന്താണ് സെക്കൻഡാണ് സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് നമ്മൾ പഠിച്ചു എന്താണ് സെക്കൻഡാണ് സമയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ദിവസം അല്ലെങ്കിൽ ഒരു സോളാർ ദിനം വൺ സോളാർ ഡേ അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയത്തെയാണ് ഒരു ദിവസം അഥവാ ഒരു സോളാർ ദിനമായിട്ട് കണക്കാക്കുന്നത് വരെ അങ്ങനെ കണക്കാക്കുക അപ്പൊ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സോളാർ ഡേ എന്ന് പറയുന്നത് ഈ സൺഡേയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ നീൽഘടികാരം പണ്ട് കാലത്ത് സമയനിർണ്ണയം നടത്താൻ ഉപയോഗിച്ച ഉപകരണമാണ് സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് സെക്കൻഡാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സമയത്തിന്റെ ചെറിയ യൂണിറ്റുകൾ മില്ലി സെക്കൻഡ് മൈക്രോ സെക്കൻഡ് നാനോ സെക്കൻഡ് ഇത് നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ട് ഇനി അങ്ങനെ വിഷയം വരൂല്ലോ മില്ലി സെക്കൻഡ് വൺ മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മില്ലി ആയിരം കൊണ്ടായിരിക്കണം മൈക്രോ എന്ന് പറയുമ്പോൾ ടെൻ റേസ് ടു മൈനസ് സിക്സ് ദാനോ എന്ന് പറയുമ്പോൾ മൈനസ് നൈൻ ഓക്കെ അല്ലേ ഇത് മൂന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അത് ഇവിടെ മീറ്റർ അവിടെ മീറ്ററിന്റെ കാര്യത്തിൽ ഇവിടെ സെക്കൻഡിന്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്യാം ഓക്കെ ഒരു ദിവസം ഒരു സോളാർ ദിനം എന്നത് എത്ര സെക്കൻഡാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്ക് അറിയാം ഇരുപത്തിനാല് മണിക്കൂറാണ് അതിൽ ഓരോ മണിക്കൂറുകളും അറുപത് മിനിറ്റാണുകൾ അറുപത് മിനിറ്റാണ് ഈ ഓരോ മിനിറ്റുകളും എത്ര സെക്കൻഡ് ഉണ്ട് അറുപത് സെക്കൻഡാണ് അപ്പം ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യ ആയിരിക്കും എന്ത് ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര സെക്കൻഡാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡാണ് അതും പരീക്ഷയിൽ വന്ന ചോദ്യമാണ് അപ്പൊ ആ സമയത്ത് കണക്ക് കൂട്ടിയെടുക്കാൻ പോകുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഫലം തെറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നു അത് ഓൾറെഡി നേരിട്ടെങ്കിൽ എഴുതുമ്പോഴാണ് അത് നിങ്ങൾക്ക് ഗുണപ്രദമായിട്ട് മാറുന്നത് അതിന് യഥാർത്ഥ ഫലം ലഭിക്കണമെങ്കിൽ അങ്ങനെ എഴുതണം കണ്ടുപിടിച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ സമയനഷ്ടം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട ഏരിയയിലേക്കാണ് ഇനി പോകുന്നത് ഏറ്റവും പ്രധാന ഏരിയകൾ അതായത് വിൽപ്പന്ന യൂണിറ്റുകൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് അല്ലേ വിൽപ്പന്ന അളവുകൾ അവയുടെ യൂണിറ്റുകൾ വളരെ പ്രധാനപ്പെട്ടത് ഇതാണ് ഇതിൽ കുറെ പേര് കൊടുത്ത സാധനങ്ങളുണ്ട് ചില പേരുകൾ നൽകിയിട്ടുണ്ട് ഓരോന്നിനും ആ പേരുകൾ നൽകിയത് ആളുകളുടെ പേരുകളാവാം അല്ലാത്ത പേരുകളാവാം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പേരില്ലാത്ത ചിലതുകൊണ്ട് ഓക്കെ യെസ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യപ്പെട്ടത് എങ്ങനെ കിട്ടുന്നോ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് ഓക്കെ അപ്പൊ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകൾ ആശ്രയിച്ച് നിലനിൽക്കുന്ന ആ യൂണിറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിച്ചത് വിൽപ്പന്ന യൂണിറ്റുകൾ എന്ന് വിളിച്ചത് ഓക്കെ അടിസ്ഥാന യൂണിറ്റ് നീളം മീറ്റർ ഓക്കെ മാസ് കിലോഗ്രാം സമയം സെക്കൻഡ് മൂന്നെണ്ണം ഏറ്റവും ഫണ്ടമെന്റൽ പിന്നെ നാലെണ്ണം വേറെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം ഓരോ താപനിലയും വൈദ്യുപ്രവാഹ തീവ്രതയും ദ്രവ്യത്തിന്റെ അളവും ലൂമിനസ് ഇൻറ്റൻസിറ്റിയും ഉണ്ട് എന്നുള്ള കാര്യം അറിയാം ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യപ്പെടുന്നതാണ് ഈ എണ്ണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതാണ് എന്ത് ഈ ഡിറൈവ്ഡ് യൂണിറ്റ്സ് അഥവാ വിൽപ്പന യൂണിറ്റുകൾ നോക്കിയേ വിസ്തീർണ്ണം വിസ്തീർ എന്ന് പറയുമ്പോൾ എന്താണ് ഏരിയ വിസ്തീർണം ഏരിയ അഥവാ വിസ്തീർ എന്ന് പറയുമ്പോൾ എന്താണ് നീളം ഇൻഡു വീതിയാണ് നീളത്തിന്റെ മീറ്ററും വീതിയുടെ മീറ്ററും അപ്പോൾ മീറ്റർ ഇന്റു മീറ്റർ ഉപയോഗിച്ച് കിട്ടുന്നതാണ് മീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര മീറ്റർ മീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര മീറ്റർ ഒരു വിൽപ്പന്ന യൂണിറ്റ് ആണ് വ്യാപ്തം വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കുക നേരത്തെ പറഞ്ഞല്ലേ നീളം ഇൻഡു വീതി ഉയരം അപ്പൊ മീറ്റർ ഇന്റു മീറ്റർ ഇന്റു മീറ്റർ അപ്പൊ ഘനമീറ്റർ മറ്റൊരു വിൽപ്പന യൂണിറ്റ് ആണ് വേഗത ദൂരം ബൈ സമയം പ്രവേഗം സ്ഥാനാന്തരം ബൈ സമയം ദൂരായാലും സ്ഥാനാന്തരായാലും അടിസ്ഥാനപരമായിട്ട് എന്താണ് നീളം തന്നെയല്ലേ മീറ്റർ ബൈ സമയത്തിന്റെ സെക്കൻഡ് അപ്പൊ എന്താണ് മീറ്റർ പെർ സെക്കൻഡ് അതാണ് എന്ത് വേഗതയുടെയും പ്രവേഗത്തിന്റെയും യൂണിറ്റ് എന്താണ് മീറ്റർ പെർ ആണ് ഇനി ത്വരണം ത്വരണം അഥവാ ആക്സലറേഷൻ ത്വരണത്തിന്റെയും മന്ദീകരണത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും പ്രവേഗം ബൈ സമയാണ് സെക്കൻഡ് സമയത്തിൽ ഉണ്ടാവുന്ന പ്രവേകമാറ്റം പ്രവേകമാറ്റത്തിന്റെ നിരക്കാണ് തുരണം അപ്പൊ പ്രവേഗം ബൈ സമയം പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ ബൈ സെക്കൻഡ് ബൈ സെക്കൻഡ് സമയത്തിൻ്റെ അപ്പോൾ എം ബൈ എസ് ബൈ എസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു വൺ ബൈ എസ് അപ്പോൾ മുകളിൽ എം തായ സ്ക്വയർ അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എം ബൈ സ്ക്വയർ നല്ല ഇത് എഴുതുമ്പോൾ നമ്മൾ ചരിഞ്ഞ എഴുതും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വായിക്കും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പോൾ തൊരണത്തിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ദെൻ ആക്കം ആക്കം പി സമം എം ഇൻറ്റു വി ആണ് മാസ് ഇൻറ്റു ആണ് വി വ്യാപ്ത അല്ലേ വോളി അല്ല മാസ് ഇൻടു വെലോസിറ്റി മാസ് ഇൻറ്റു വെലോസിറ്റി അതാണ് ആക്കം ആഘാതമേൽപ്പിക്കാനുള്ള കഴിവാണ് ആ വസ്തുവിൻ്റെ മാസിനെയും വസ്തുവിൻ്റെ വസ്തുവിൻ്റെ പിണ്ടം അഥവാ മാസിനെയും ആ വസ്തുവിൻ്റെ വേഗത അല്ലെങ്കിൽ വെലോസിറ്റിയെയും ആശ്രയിച്ചിരിക്കും എം ഇൻറ്റു വി ആണ് ആക്കം എന്ന് പറയുന്നത് ആക്കം പി സമം എം ഇൻറ്റു വി മാസ് ഇൻറ്റു വെലോസിറ്റി മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം അല്ലേ വെലോസിറ്റിയുടെ യൂണിറ്റ് പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ എന്താ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അതിന് വേറെ ആക്കത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ചിലതിന് പേരില്ല വേറെ ചിലതിന് എന്ത്ണ്ടാവും പേരുണ്ടാവും അതാ ഇപ്പോ ഉദാഹരണം തന്നെ ഇതേപോലെ തന്നെ ബലം ബലത്തിന്റെ എന്താണ് ബലം എഫ് സമം എം ഇൻ മാസ് ഇൻഡു ത്വരണം മാസ് കിലോഗ്രാം ത്വരണം അഥവാ ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇത് ഇങ്ങനെയല്ല എഴുതിയ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെയാണ് എന്ത് വിളിക്കുക ന്യൂട്ടൺ എന്ന് പേര് കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ ചിലതിന് പേര് കൊടുത്തിട്ടുണ്ട് പേര് കൊടുക്കാത്തതിൽ വരുന്നതാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആക്കത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആക്കം മൊമെൻ്റം എം ഇൻറ്റു വി മാസ് ഇൻറ്റു വെലോസിറ്റി മാസ് കിലോഗ്രാം വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സാന്ദ്രത സാന്ദ്രത അഥവാ ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ ആണ് ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് പറയുന്നത് മാസ് ബൈ വ്യാപ്തം യൂണിറ്റ് വ്യാപ്തത്തിലുള്ള ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ടമാണ് യൂണിറ്റ് വ്യാപ്തത്തിലെ മാസ് മാസാണെന്ത് ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് പറയുന്നത് മാസ് ബൈ ആണ് മാസ് കിലോഗ്രാം അല്ലേ ബൈ വോള്യത്തിൻ്റെ മീറ്റർ ക്യൂബ് അല്ലേ പഠിച്ചത് അപ്പൊ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് സാന്ദ്രതയുടെ യൂണിറ്റ് എന്താണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വിശിഷ്ട താപദാരിത എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് ജൂൾ കിലോഗ്രാം കെൽവിൻ ആണ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ഒരു കിലോഗ്രാം ഒരു കിലോഗ്രാം പദാർത്ഥത്തിന്റെ താപനില ഒരു കിലോഗ്രാം പദാർത്ഥത്തിന്റെ താപനില ഒരു കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപത്തിന്റെ അളവാണ് താപത്തിന്റെ അളവ് ജൂൾ ഒരു കിലോഗ്രാമിൻ്റെ ഒരു കെൽവിൻ ഉയർത്താൻ അപ്പൊ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ഓർമ്മിക്കണേ അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് വിശിഷ്ട താപദാരിതയുടെ യൂണിറ്റ് എന്താ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ അതായത് പേര് പ്രത്യേകം പേരില്ലാത്തതിന്റെ കൂട്ടത്തിൽ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് വിശിഷ്ട താപദാരിത ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ഓക്കെ പിന്നെ ആക്കത്തിൻ്റെ ചോദിച്ചിട്ടുണ്ട് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ദെൻ വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുക നമ്മൾ കിലോ വാട്ട് അവർ ആണ് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ കിലോ വാട്ട് അവർ എന്നുള്ളതിനെ നമ്മൾ യൂണിറ്റ് എന്ന് മാത്രമായിട്ട് പറയും വൈദ്യുതോർജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ അതിന്റെ പേര് യൂണിറ്റ് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് ഹവർ ആണ് കെ ഡബ്ല്യു എച്ച് കിലോ വാട്ട് ഹവർ കിലോ വാട്ട് പെർ ഹവർ കിലോ വാട്ട് അവർ ഓക്കെ യെസ് കിലോ വാട്ട് ഹവർ കെ ഡബ്ല്യു എച്ച് ആണെ കിലോ വാട്ട് ഹവർ ആണെന്ന് വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് കിലോ കെ ഡബ്ല്യു എച്ച് ആണ് കെ ഡബ്ല്യു എച്ച് അതാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഒരു യൂണിറ്റ് വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഒരു കിലോവാട്ട് ടവർ ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി ഉള്ളത് എന്താണ് പേരുള്ള സാധനങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഓർമ്മിച്ചോ ഒന്നാമത്തത് ഈ ഒരു മന്ത്രവും ചെല്ലിക്കാം നമ്മൾ പണ്ട് ചെല്ലിയിട്ടുള്ളതാണ് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഉള്ള വീഡിയോയിലൊക്കെ ഞാൻ ആ അല്ലേ നിങ്ങൾ സർക്കാർ ജോലി ലഭിക്കാൻ വേണ്ട ഒരു മന്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലി തന്നിട്ടുണ്ട് ഓം പ്രതിരോധായ ഊതാപ്രൂളായ നമഹ എന്ന എന്താ ഓം പ്രതിരോധായ ഊതാപ്ര ജൂളായ നമഹ അല്ലെങ്കിൽ ഊതാപ്ര ജൂളായ എർഗായ നമഹ എന്നൂടെ പറഞ്ഞാൽ മേ അപ്പൊ അവിടെയും കിട്ടും ഊതാപ്ര ജൂളായ എർഗായ നമഹ എർഗായ നമഹ ഓം പ്രതിരോധം പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ് ഓം പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ് ഓം ഇങ്ങനെയാണ് എഴുതിട്ട് ഓം ഓം പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം ഇങ്ങനെയല്ല എന്താണ് ഇതാണ് ഓം പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ് ഓം ഓം പ്രതിരോധായ ഊതാപ്ര ജൂളായ നമ ഊർജം താപം പ്രവൃത്തി ഊർജം താപം പ്രവൃത്തി എന്നിവയുടെ അടിസ്ഥാന യൂണിറ്റ് ആണെന്ത് താപം പ്രവൃത്തി എന്നിവയുടെ അടിസ്ഥാന യൂണിറ്റ് താപം പ്രവൃത്തി എന്നിവയുടെ സി ജി എന്താണ് എംപോർട്ടൻ ക്വസ്റ്റ്യൻ സി ജി എസ് യൂണിറ്റുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുകയാണ് എർഗ് ഊർജത്തിന്റെയും താപത്തിന്റെയും പ്രവൃത്തിയുടെയും അടിസ്ഥാന യൂണിറ്റ് ജൂളും സി ജി എസ് യൂണിറ്റ് എർഗുമാണ് ഒരു ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ റേസ് ടു സെവൻ എർഗാണ് ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു സെവൻ എർഗാണ് എന്ത് ഒരു ജൂൾ എന്ന് പറയുന്നത് ഊർജം താപം പ്രവൃത്തി എന്നിവയുടെ ആദ്യകാല യൂണിറ്റ് ആണ് കലോറി എന്താണ് കലോറി കലോറി മീറ്റർ അളക്കാൻ ഉപയോഗിക്കുന്ന കലോറി മീറ്റർ കേട്ടില്ലേ അപ്പൊ ഒരു കലോറി എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ടു ജൂൾ ആണ് ഫോർ പോയിന്റ് ടു ഫോർ ജൂൾ ആണ് ഫോർ പോയിന്റ് ടു ജൂൾ ആണ് എന്ത് ഒരു കലോറി എന്ന് പറയുന്നത് ഊർജം താപം പ്രവൃത്തി എന്നിവയുടെ ആദ്യകാല യൂണിറ്റ് ആണ് കലോറി അടിസ്ഥാന യൂണിറ്റ് ആണ് ജൂൾ ദൻ സി ജി എസ് യൂണിറ്റ് ആണ് ഏത്

െ കപ്പാസിറ്റി ടു സ്റ്റോർ ചാർജ് വൈദ്യുതി സംഭരിക്കാനുള്ള വൈദ്യുത ചാർജ് സംഭരിക്കാനുള്ള കപ്പാസിറ്റൻസ് എന്ന് എന്ന് വൈദ്യുത കഴിവാണെന്ന് മലയാളത്തിൽ ചോദിച്ചാലാണ് പെടുക യൂണിറ്റ് ചോദിച്ചാൽ എല്ലാവരും പറയും ഫാരഡ് വൈദ്യുത ദാരിതയുടെ യൂണിറ്റ് ചോദിച്ചാൽ പലരും തെറ്റിക്കാറുണ്ട് ഫാരഡ് ഓക്കെ അപ്പൊ കപ്പാസിറ്റൻസ് അഥവാ വൈദ്യുത ദാരിത ഓക്കെ യൂണിറ്റ് എന്താണ് ഹെൻറി അപൂർവമായിട്ട് ചിലപ്പോൾ ഈ വാക്ക് ചോദിക്കാം വൈദ്യുത പ്രേരകത്വം ഇൻഡക്റ്റൻസ് വൈദ്യുത യൂണിറ്റ് എന്താണ് ഹെൻറി ആണ് അതൊക്കെ ആളുകളുടെ പേരാണ് ഫാരഡേ ഹെൻറി സിമൻസ് ഒക്കെ ആളുകളുടെ പേരിലാണ് കണ്ടക്ടൻസ് വൈദ്യുത ചാലകത അഥവാ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താണ് സിമൻസ് ആണ് എന്താണ് സിമൻസ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് സിമൻസ് ആണ് അത് മൂന്ന് ഓർമ്മിക്കുക ഇൻഡക്റ്റൻസ് ഹെൻറി കണ്ടക്ടൻസ് സിമെൻസ് കപ്പാസിറ്റൻസ് ഫാരഡ് കപ്പാസിറ്റൻസ് ഫാരഡ് ഇൻഡക്റ്റൻസ് ഹെൻറി കണ്ടക്റ്റൻസ് സിമൻസ് അത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ് പല തവണ ചോദിച്ചിട്ടുള്ളതാണ് അടുത്തത് പ്രത്യേക ശ്രദ്ധിക്കുക ഇത് രണ്ടു കാന്തിക ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇതൊക്കെ പലരും തെറ്റിക്കുന്നതാണ് കാരണം അവിടുന്ന് ഇവിടുന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം പഠിക്കും ഇങ്ങനെ അവിടെയുള്ള സംശയങ്ങൾ തീർത്ത് അല്ലെങ്കിൽ ഫുള്ള് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ് വെബർ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ചോദിച്ചാൽ എന്നാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അഥവാ യൂണിറ്റ് എന്താണ് ടെസ്ലയാണ് കാന്തിക ഫ്ലക്സ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ബൈ വോളി അല്ലേ യെസ് അപ്പം മീറ്റർ സ്ക്വയർ ആണ് നിശ്ചിത ഏരിയയിലുള്ള വോളി അല്ലേ സോറി ഏരിയ നിശ്ചിത ഏരിയയിൽ ഒരു നിശ്ചിത ഏരിയയിൽ ഏരിയ എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ ആ നിശ്ചിത ഏരിയയിലുള്ള കാന്തിക ഫ്ലക്സ് അതാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത എന്ന് പറയുന്നത് വെബർ വെബർപർ മീറ്റർ സ്ക്വയർ ആണ് വെബർ വെബർപർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന പേരാണ് ടെസ്ല അതേപോലെ കാന്തിക പ്രേരണം മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ യൂണിറ്റും കാന്തിക ഫ്ലക്സ് ചോദിച്ചാൽ വെബർ കാന്തിക ഫ്ലക്സ് സാന്ദ്രതയും കാന്തിക പ്രേരണത്തിന്റെ യൂണിറ്റും ചോദിച്ചാൽ ടെസ്ലയാണ് അത് പലരും തെറ്റിക്കുന്നതാണ് ടെസ്ല പുറത്ത് വെക്കണേ ടെസ്ല ദ ഇത് രണ്ടും മറ്റൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനം ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് ലൂമിനസ് ലൂമിനസ് ദെൻ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് നേരത്തെ ഇതേപോലെ തന്നെ പെർ ഏരിയ ആണ് പെർ മീറ്റർ സ്ക്വയർ ലൂമൻ പെർ മീറ്റർ സ്ക്വയർ ലൂമൻ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുക ലെക്സ് എന്നാണ് ലൂമൻ പെർ മീറ്റർ സ്ക്വയർ എന്ന് ലെക്സ് അപ്പം ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് ലൂമനും ലൂമിനസ് ഫ്ലക്സ് ലൂമൻ ഇവിടെ തന്നെ യൂണിറ്റ് ലെക്സ് ഇല്ലൂമിനൻസിന്റെ യൂണിറ്റ് ലെക്സ് സോപ്പിന്റെ പേരൊക്കെ ലെക്സ് കൊടുത്തിട്ടില്ലേ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ലെക്സ് ആണ് യൂണിറ്റ് ലെക്സ് അടുത്ത നോക്കിയേ പൊട്ടൻഷ്യൽ വ്യത്യാസം പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ വോൾട്ടേജ് രണ്ടാഗ്രഹങ്ങൾക്ക് ഇടയിലുള്ള വ്യത്യാസം പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെ ഒരു ചാലകത്തിന്റെ രണ്ടാഗ്രഹങ്ങൾക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ വോൾട്ടേജ് അതിന് സമാനമായിട്ടുള്ളതാണ് ഇ എം എഫ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അഥവാ ഇ എം എഫ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അഥവാ ഇ എം എഫ് വൈദ്യുത ചാലകബലം അതിന്റെ യൂണിറ്റ് എന്താണ് വോൾട്ട് ആണ് വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ മലയാളത്തിൽ വോൾട്ടത അതിന്റെ യൂണിറ്റ് ആണ് വോൾട്ട് എന്താണ് യൂണിറ്റ് വോൾട്ട് ആണ് വോൾട്ട് ദെൻ പവറിന്റെ യൂണിറ്റ് എന്താ വാട്ടാണ് മാറിപ്പോർ പവർ അഥവാ ശക്തി ഇലക്ട്രിക് പവർ പവറിന്റെ ശക്തി എന്താണ് വാട്ടാണ് ഡബ്ല്യു എണ് വോൾട്ടേജിന്റെ യൂണിറ്റ് എന്താണ് വോൾട്ടുമാണെന്ന് ആണെന്ന് അറിഞ്ഞിരിക്കുക വൈദ്യുത ചാർജ് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് എന്താണ് കുളം ആളെ പേരാണ് കുളം 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 എന്ന് വായിക്കണ്ട കുളം എന്ന് വായിച്ചാൽ മതി വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ് കുളം വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കുളം ദെൻ ഭാരം വെയിറ്റ് പിണ്ടത്തിന്റെ യൂണിറ്റ് കിലോഗ്രാമാണ് അതുകൊണ്ട് തന്നെ പലരും ഭാരത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ കിലോഗ്രാം അറിയുക ഭാരം നമ്മൾ തൂക്കി വാങ്ങുന്നൊക്കെ നമ്മൾ അങ്ങനെ പറയുന്നത് കൊണ്ട് പലരും തെറ്റിക്കാറുണ്ട് പക്ഷെ ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂട്ടൺ ആണ് കേട്ടോ ഭാരത്തിന്റെയും ബലത്തിന്റെയും യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ആണ് ഭാരം ബലം അടിസ്ഥാന യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ന്യൂട്ടൺ ആണ് ന്യൂട്ടൺ എൻ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക ദെൻ ഭാരത്തിന്റെയും ബലത്തിന്റെ ഒക്കെ സി ജി എസ് യൂണിറ്റ് ആണ് ഡൈൻ ബലത്തിന്റെ സി ജി എസ് യൂണിറ്റ് ഊർജം താപം പ്രവൃത്തി എന്നിവയുടെ സി ജി എസ് യൂണിറ്റ് എർഗ അതേപോലെ പ്രാധാന്യത്തോടെ ചോദിക്കുന്നതാണ് ബലത്തിന്റെ സി ജി എസ് യൂണിറ്റ് ആണ് ഡാഷ് ഉത്തരം ഡൈൻ എന്താണ് ഒരു ന്യൂട്ടൺ ടെൻ റേസ് ടു ഫൈവ് ഡൈൻ ആണ് ഒരു ജൂൾ ആയിരുന്നു ഒരു ജൂൾ ടെൻ റേസ് ടു സെവൻ എർഗായിരുന്നു ഒരു ന്യൂട്ടൺ ടെൻ റേസ് ടു ഫൈവ് ഡൈനാണ് ടെൻ റേസ് ടു ഫൈവ് ഡൈൻ ആണ് എന്ത് ഒരു ന്യൂട്ടൺ ബലം ഭാരം എന്നിവയുടെ അടിസ്ഥാന യൂണിറ്റ് ന്യൂട്ടണും സി ജി എസ് യൂണിറ്റ് ഏതുമാണ് അഥവാ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് ബലം ബൈ നിശ്ചിത ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലം ആണെന്ത് മർദ്ദം അഥവാ പ്രഷർ എന്ന് പറയുന്നത് എഫ് ബൈ എ ആണ് പി എഫ് പി സമ എഫ് ബൈ എ അപ്പം ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ ബൈ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ അല്ലേ അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്ന് പറയുന്നത് മർദ്ദത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്കലാണ് മർദ്ദത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ബാർ ബാർ ടോർ ടോർ അറ്റ്മോസ്ഫറിക് പ്രഷർ ഇതൊക്കെ എന്താണ് മർദ്ദത്തിന്റെ മറ്റു ചില യൂണിറ്റുകൾ ആണ് ഓക്കെ അറിഞ്ഞിരിക്കണേ ടോർ ടോറി ബാരോമീറ്റർ കണ്ടുപിടിച്ച ടോർ ാണ് ടോറ് ഇതൊക്കെ എന്തിന്റെ യൂണിറ്റുകൾ തന്നെയാണ് മർദ്ദത്തിന്റെ മറ്റു ചില യൂണിറ്റുകളാണ് മർദ്ദത്തിന്റെ സി ജി എസ് യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ അതായത് ബലത്തിന്റെ സി ജി എസ് യൂണിറ്റ് ഡൈൻ അല്ലേ അപ്പൊ ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് മർദ്ദത്തിന്റെ സി ജി എസ് യൂണിറ്റ് പ്രത്യേകം പേരില്ലാത്തതുകൊണ്ട് അങ്ങനെ ചോദിക്കാറില്ല ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ റയർ ആയിട്ടേ ചോദിച്ചിട്ടുള്ളൂ ഓർത്ത് വെക്കുക ഇവിടെ മർദ്ദത്തിന്റെ മറ്റു ചില യൂണിറ്റുകളാണ് ബാർ എ ടി എം എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒരു ബാർ എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു ഫൈവ് പാസ്കലാണേ ഒരു ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടെൻ റേസ് ടു ഫൈവ് പാസ്കലാണ് എസ് ഐ യൂണിറ്റ് പാസ്കൽ അതോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ബാർ എന്ന് പറയുന്നത് ഒരു ബാർ എന്ന് പറയുന്നത് പത്തേഘാതം അഞ്ച് പാസ്കലാണ് ബാർ ബാരോമീറ്റർ മർദ്ദം അളക്കാനുള്ള ഉപകരണം അല്ലേ അപ്പം ബാർ എന്തിൻ്റെ യൂണിറ്റ് ആണ് മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഒരു ബാർ എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു ഫൈവ് പാസ്കലാണെന്നും അറിയുക ദെൻ വൺ എ ടി എം സമുദ്രനിരപ്പിലുള്ള അന്തരീക്ഷമർത്ഥം അതാണ് വൺ എ ടി എം വൺ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് വൺ എ ടി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ആണെന്നും എത്ര ബാർ ആണെന്നും ഒന്ന് അറിഞ്ഞിരിക്കുക നോക്കിയേ വൺ എ ടി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് അഞ്ച് കിലോ പാസ്കലാണ് നൂറ്റി ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് അഞ്ച് കിലോ പാസ്കലാണ് കിലോ ഒഴിവാക്കണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം ഈ പോയിന്റ് ഒഴിവാക്കിയിട്ട് വായിക്കേണ്ടി വരും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് പോയിന്റ് ഇട്ടിട്ട് കിലോ പാസ്ക്കലിൽ പറഞ്ഞ പാസ്കൽ എന്ന് പറയുന്ന ഒരു പകരം അപ്പം നൂറ്റി ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് അഞ്ച് കിലോ പാസ്ക്കലാണ് ഒരു എ ടി എം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബാറാന്ന് ചോദിച്ചാൽ ഒരു എ ടി എം എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് സീറോ വൺ ബാറാണ് വൺ എ ടി എം ഈക്വൽ ടു വൺ പോയിന്റ് സീറോ വൺ ബാർ ഒരു എ ടി എമ്മും ഒന്നേ പോയിന്റ് പൂജ്യം ഒന്ന് ബാറും കണക്കാണ് എ ടി എമ്മും ബാറും ഏകദേശം ഒരേപോലിയാണെന്നുള്ള ഓർമ്മിച്ചാൽ മതി വൺ എ ടി എം ഈക്വൽ ടു വൺ പോയിന്റ് സീറോ വൺ ബാറും ഓക്കെ നമ്മൾ മർദ്ദത്തിന്റെ യൂണിറ്റ് പഠിച്ചു ഇനി എന്താ പവർ പവറിന്റെ യൂണിറ്റ് പവറിന് മലയാളത്തിൽ ശക്തി എന്നാണ് കേട്ടോ പറയുക പവർ അഥവാ ശക്തിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ശക്തിയുടെ യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ് എടുക്കരുത് പവർ അഥവാ ശക്തിയുടെ യൂണിറ്റ് വാട്ടാണ് എന്താണ് വാട്ട് വാട്ട് വാട്ടാണ് പവറിന്റെ യൂണിറ്റ് ദെൻ ലെൻസിന്റെ പവർ നമ്മൾ പറയുക ഡയോപ്റ്റർ ആണ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് വൺ ബൈ മീറ്റർ അതായത് മീറ്റർ ഇൻവേഴ്സ് ആണ് മീറ്റർ ഇൻവേഴ്സ് അഥവാ ഡയോപ്റ്റർ ഡയോപ്റ്റർ എന്നാണ് പറയുക ലെൻസിന്റെ പവർ പവർ പി ആണ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഫോക്കസ് ദൂരം ദൂരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് അപ്പൊ ബൈ മീറ്റർ ആണ് മീറ്റർ ഇൻവേഴ്സ് അതിനെയാണ് എന്ത് വിളിക്കുക നമ്മള് ഡയോപ്റ്റർ എന്ന് പറയുന്നത് ലെൻസിന്റെ പവർ പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് ഡയോപ്റ്റർ വൻകിട യന്ത്രങ്ങളുടെ പവർ പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് ഹോസ് പവർ കുതിര ശക്തി അഥവാ എച്ച് പി എന്ന് പറയും ഹോസ് പവർ കുതിരശക്തി അഥവാ എച്ച് പി യന്ത്രങ്ങളുടെ പവർ പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് എച്ച് പി എന്ന് പറയുന്നത് ഹോസ് പവർ ഒരു കുതിരശക്തി എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് റൗണ്ട് ചെയ്തിട്ട് പറയുന്നതാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് ഒരു കുതിരശക്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് വൺ എച്ച് പി ഈക്വൽ ടു എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് എന്നാൽ വൺ മെട്രിക് എച്ച് പി ഉണ്ട് ഇമ്പീരിയൽ അല്ലാതെ മെട്രിക് എച്ച് പി ഉണ്ട് വൺ മെട്രിക് എച്ച് പി എന്ന് പറഞ്ഞാൽ എന്താണ് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് നാലാണ് വ്യത്യാസം കണ്ടില്ലേ ചെറിയ വ്യത്യാസം ഉണ്ടായത് എഴുന്നൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റിനാപത്തഞ്ച് പോയിന്റ് സംതിങ് ആണ് അതൊക്കെ റൗണ്ട് ചെയ്തിട്ട് എഴുന്നൂറ്റി നാപ്പത്തി ആറ് വാട്ട് ഓർമ്മിക്കുക ഇത് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് പോയിന്റ് നാലായത് കൊണ്ട് താവട്ടേ റൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ മുകളിലേക്ക് റൗണ്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ അല്ലെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്താറും എഴുന്നൂറ്റി മുപ്പത്താറ് ഓർമ്മിക്കായിരുന്നു എളുപ്പമായിരുന്നു എഴുന്നൂറ്റി നാപ്പത്താറ് വാട്ടാണ് ഒരു കുതിരശക്തി ദെൻ ഒരു മെട്രിക് ഹോസ് പവർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് നാല് വാട്ടാണ് അപ്പോൾ ഇതൊക്കെ ഭയങ്കര പാടുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യുക ഉറപ്പിച്ച് വെക്കുക നോട്ട് ചെയ്ത് വെക്കുക ഞാൻ സാധാരണ എല്ലാം അതേപോലെ നോട്ട് ചെയ്ത് പഠിക്കാറ് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ സംഖ്യകളൊക്കെ എന്തു ചെയ്യുക പ്രത്യേകിച്ചും നോട്ട്സ് ചെയ്തിട്ട് ഉറപ്പിച്ചുകൊള്ളാം ഓക്കെ ഇനി ചില അളവുകൾ കൂടെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഒന്ന് ആംഗിൾ അല്ലേ കോണളവ് കോണളവ് പറയുന്ന നമ്മൾ ആണ് എന്താണ് റേഡിയൻ കോണളവ് സാധാരണ കോണളവ് സൂചിപ്പിക്കുക എതിലാണ് റേഡിയൻ ഡിഗ്രി എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാന യൂണിറ്റ് പറയുക ചോദിച്ചാൽ പറഞ്ഞു പോവുക പക്ഷെ എന്താണ് റേഡിയൻ ആണ് അടിസ്ഥാന യൂണിറ്റ് എന്താണ് റേഡിയൻ ആണ് ദെൻ സോളിഡ് ആംഗിൾ ത്രീ ഡയമെൻഷണൽ ആംഗിൾ അല്ലെങ്കിൽ ത്രിമാന കോണളവ് അഥവാ സോളിഡ് ആംഗിളിന് സ്റ്റെറേഡിയൻ എന്നാണ് ഉപയോഗിക്കുക അതാണ് സ്റ്റെറേഡിയൻ രണ്ട് തമ്മിലെ വ്യത്യാസം പഠിക്കണേ ഇത് റേഡിയൻ ഇത് സ്റ്റെറേഡിയൻ കോണളവ് റേഡിയൻ ത്രിമാന കോണളവ് എന്താണ് സോളിഡ് ആംഗിൾ എന്താണ് സ്റ്റെറേഡിയൻ ആണെന്നും ഓർമ്മിച്ച് വെക്കുക ഓക്കെ ദെൻ ആവൃത്തിയുടെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം ആണ് ആവൃത്തിയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് ഹെഡ്സ് ആണ് ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സിന്റെ സ്മരണാർത്ഥമാണ് ഹെൻറി സ്മരണാർത്ഥമാണ് ഹെഡ്സ് എച്ച് സെഡ് ഓക്കെ ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സും ലൗഡ്നെസ് അഥവാ ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ ആണ് അലക്സാണ്ടർ ഗ്രഹാമ്പലിന്റെ സ്മരണാർത്ഥമാണ് ഉച്ചത ഡെസിബൽ ഡെസിബൽ ആണ് ദെൻ തരംഗതരി മീറ്റർ ആണ് നേരത്തെ ഞാൻ പറഞ്ഞ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ എല്ലാവരും കയറി ആർക്കിട്ട് ചാമ്പവും ആംഗ്സ്ട്രത്തിനോട്ട് കൊടുക്കും ആംഗസ്ട്ര അല്ല തരംഗ ദൈർഘ്യത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ് ദെൻ വൺ ആയി ടെൻ മീറ്റർ ാണ് ക്ലിയർ അല്ലേ യെസ് അതിൻ്റെ ചെറിയ അളവായത് അത് സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്ന അളവാണ് ആങ്സ്ട്രം എന്ന് പറയുന്നത് ലാസ്റ്റ് റേഡിയോ ആക്ടിവിറ്റിയുടെ അടിസ്ഥാന യൂണിറ്റ് ബക്കറേൽ ക്യൂറിയും ഉണ്ട് പക്ഷെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ബെക്കറയൽ ഹെൻറെ ബെക്കറയൽ അല്ലേ സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത് അപ്പൊ റേഡിയോ ആക്ടിവിറ്റിയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് ബെക്കറയൽ ദെൻ കാറ്റാലിറ്റിക് ആക്ടിവിറ്റി കാറ്റലിസ്റ്റ് എന്ന് കേട്ടില്ലേ നിങ്ങൾ ഉൽപ്രേരകം കാറ്റലിസ്റ്റ് അപ്പോൾ കറ്റാലിറ്റിക് ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് കറ്റാൽ ഓക്കെ കറ്റാൽ അപ്പോൾ കറ്റാലിറ്റിക് ആക്ടിവിറ്റി കറ്റാൽ ആണ് യൂണിറ്റ് റേഡിയോ ആക്ടിവിറ്റിയുടെ അടിസ്ഥാന യൂണിറ്റ് ബക്കറയിലും കറ്റാലിറ്റിക് ആക്ടിവിറ്റിയുടെ അടിസ്ഥാന യൂണിറ്റ് കറ്റാലും ആണെന്ന് ഓർക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഡിറൈവ്ഡ് യൂണിറ്റ്സ് വിൽപ്പന യൂണിറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളാണ് ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് വായിച്ചു നോക്കി ഉറപ്പിച്ചോളൂ ഓക്കെ ഇത് ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ചില യൂണിറ്റുകൾ ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ പഠിച്ച യൂണിറ്റുകളിൽ പലതും ചില സയൻറ്റിസ്റ്റുകളുടെ പേരിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അതൊന്നു നമുക്ക് നോക്കാം പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ വോൾട്ടേജ് അല്ലെങ്കിൽ ഇ എം എഫിൻ്റെ യൂണിറ്റ് വോൾട്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ആരുടെ പേരിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അലക്സാണ്ട്രോ വോൾട്ടയുടെ പേരിൽ നിന്നാണ് വോൾട്ട് വന്നിരിക്കുന്നത് ദെൻ ശബ്ദത്തിൻ്റെ ഉച്ചത അഥവാ ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ് ഡെസിബൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ആരുടെ പേരിൽ നിന്നാണ് അലക്സാണ്ടർ ഗ്രഹാം ഗ്രഹാംബെല്ലിൻ്റെ പേരിൽ നിന്നാണ് ഡെസിബൽ എന്ന പേര് വന്നിരിക്കുന്നത് ർദത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് പാസ്കൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ബ്ലൈസ് പാസ്കൽ മർദ്ദവുമായി ബന്ധപ്പെട്ട് ബ്ലൈസ് പാസ്കൽ പാസ്കൽ നിയമമൊക്കെ അല്ലേ പാസ്കലിൽ നിന്നാണ് ആ പേര് വന്നിരിക്കുന്നത് ദെൻ ആവൃത്തി ആവൃത്തി അഥവാ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ് ഹെർഡ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹെൻറിച്ച് ഹെർഡ്സ് ഹെൻറിച്ച് ഹെർഡ്സ് എന്ന സയന്റിസ്റ്റിൽ നിന്നാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയ ആരാന്ന് ചോദിച്ചാൽ ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് തൃപ്തികരമായി വിശദീകരിച്ചതിനാണ് ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് കിട്ടിയത് കണ്ടെത്തിയതാരാണ് ഹെൻറിച്ച് ഹെർഡ്സ് ആണ് ആ ഹെൻറിച്ച് ഹേർഡ്സിന്റെ സ്മരണാർത്ഥമാണ് ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് എന്ന് കൊടുത്തിരിക്കുന്നത് ദെൻ ഇൻഡക്റ്റൻസ് 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 ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ് എന്താണ് ഹെൻറി ഇൻഡക്റ്റൻസ് ഹെൻറി ഹെൻറി ഓക്കെ ആരാണ് ജോസഫ് ഹെൻറിയുടെ സ്മരണാർത്ഥമാണ് ഹെൻറി എന്ന പേര് കൊടുത്തിരിക്കുന്നത് അല്ലേ നമ്മുടെ എൻട്രി അല്ല ഹെൻറി ഓക്കെ ഊർജം താപം പ്രവൃത്തി എന്നിവയുടെ അടിസ്ഥാന യൂണിറ്റ് ആണ് ജൂൾ ജെയിംസ് പ്രസ്കോട്ട് ജോൾ ജെയിംസ് പ്രസ്കോട്ട് ജൂളിന്റെ പേരിൽ നിന്നാണ് ജൂൾ എന്നുള്ള പേര് വന്നിരിക്കുന്നത് ദരത്ത് നമ്മൾ പഠിച്ചു കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് മൈക്കേൽ ഫാരഡ് ഓക്കെ വൈദ്യുത വിശ്ലേഷണ നിയമം അവതരിപ്പിച്ച മൈക്കൽ ഫാരഡേ അറിയാലോ ഫാരഡ് വന്നിരിക്കുന്നു ദെൻ ഭാരത്തിന്റെയും ബലത്തിന്റെയും വ്യാപകമർദ്ദത്തിന്റെ ഒക്കെ യൂണിറ്റ് എന്താണ് ന്യൂട്രൺ അത് ഓർമ്മിക്കണേ വ്യാപക മർദ്ദത്തിന്റെ യൂണിറ്റ് വ്യാപകമർദ്ദം എന്ന് പറഞ്ഞാൽ ബലം തന്നെയാണ് വ്യാപക മർദ്ദം എന്ന് പറഞ്ഞാൽ ബലം തന്നെയാണ് അപ്പൊ വ്യാപകമർദ്ദത്തിന്റെ യൂണിറ്റ് ന്യൂട്രൺ ആണ് മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കലു ആണ് ഇത് പലരും തെറ്റിക്കുന്ന ഒരു സാധനം കേട്ടോ അതുകൊണ്ട് ഓർത്തു വെക്കുക വ്യാപകമർദ്ദത്തിന്റെ യൂണിറ്റ് ബലത്തിന്റെ യൂണിറ്റ് തന്നെയാണ് ന്യൂട്ടൺ ആണ് മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കലുമാണ് അപ്പം ബലം ഭാരം വ്യാപക മർദ്ദം എന്നതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ന്യൂട്ടൺ അറിയാവുന്നതാണ് എല്ലാവർക്കും ഐസക് ഐസക്യൂട്ടൺ പ്രവാഹ തീവ്രത അഥവാ ഇലക്ട്രിക് കറന്റ് ആംപിയർ അല്ലേ ആംപിയർ ആരാ ആന്ത്രേ മേരി ആംപയർ ആന്ധ്രേ മേരി ആംപയറുടെ പേരിൽ നിന്നാണ് ആ ഒരു പേര് വന്നിരിക്കുന്നത് ദെൻ വൈദ്യുത ചാർജ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ് കുളം എന്താണ് ചാൾസ് അഗസ്റ്റിൻ കുളം ചാൾസ് അഗസ്റ്റിൻ കുളം കുളമ്പ് എന്ന് പറയേണ്ട ആവശ്യമില്ല കുളോം കുളമ്പ് എന്ന് എഴുതെങ്കിലും കുളം എന്നാണ് വായിക്കാം നമ്മൾ കുളോം വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ് കുളോം ആണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കുളം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ ഓക്കെ